സമുദ്ര ദൗത്യം എന്താണ്? എന്താണ് കടലിൽ സംഭവിക്കുന്നത്? തിമിംഗലങ്ങൾ കരക്കടിയുന്നത് കൂടി വരുന്നത് എന്തുകൊണ്ട്? പ്രകൃതി ദുരന്തങ്ങൾ ഇതിനൊരു കാരണമാകാറുണ്ടോ? എല്ലാം വിശദമായി തന്നെ നോക്കാം. ഞാൻ ലക്ഷ്മി. തിമിംഗലങ്ങൾ കരക്കടിയുന്നത് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ തീരത്തെ കടൽ സസ്തനികളുടെ ശാസ്ത്രീയ വിവരശേഖരണത്തിനുള്ള 100 ദിവസ സമുദ്ര ഗവേഷണ ദൗത്യത്തിന് തുടക്കമാകുന്നു. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൻ്റെയും കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യയുടെയും സംയുക്ത ഗവേഷണ പദ്ധതിയുടെ ഭാഗമായാണ് സമുദ്ര ദൗത്യം. കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ച സംഘം തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ പരിധിയിലുള്ള മേഖലയാണ് സർവേ നടത്തുന്നത്. ഇനി സമുദ്ര ദൗത്യം എന്താണെന്ന് പറയാം. വിവിധയിനം തിമിംഗലങ്ങൾ, ഡോൾഫിനുകൾ, കടൽപശു തുടങ്ങി കടൽ സസ്തനികളുടെ ലഭ്യതയും അംഗസംഖ്യയും തിട്ടപ്പെടുത്താനും അവയുടെ ആവാസ കേന്ദ്രങ്ങളിലെ സമുദ്ര ശാസ്ത്ര പ്രത്യേകതകൾ മനസ്സിലാക്കാനുമാണ് ഈ ദൗത്യം. തിമിംഗലങ്ങൾ ചത്ത് കരക്കടിയുന്നത് കൂടി വരുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനും ഇതിന് ലക്ഷ്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കടലിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിന് കാരണമാകുന്നുണ്ടോ എന്ന് പഠിക്കും. ഇക്കാര്യത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്ന് ഈ ഗവേഷണ പദ്ധതിയുടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ ആർ രതീഷ് കുമാർ പറഞ്ഞു. CMFRI സമുദ്ര ദൗത്യം ഈ പഠനത്തിന് മുതൽക്കൂട്ടാകും. പ്രതികൂല കാലാവസ്ഥയും അടിക്കടിയുള്ള ചുഴലിക്കാറ്റുകളും അതിനെ തുടർന്നുള്ള കടൽക്ഷോഭങ്ങളും കടൽ സസ്തനികളെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രീയ വിവരശേഖരണത്തിലും വിലയിരുത്താനാകും. സമുദ്ര അന്തർഭാഗത്തുണ്ടാകുന്ന ശബ്ദമലിനീകരണവും കപ്പലുകളുമായുള്ള കൂട്ടിയിടിയും ബൈഗാച്ചായി പിടിക്കപ്പെടുന്നതും തിമിംഗലം, ഡോൾഫിൻ പോലുള്ളവയ്ക്ക് ഭീഷണിയാകുന്നുണ്ട്. 12 നോട്ടിക്കൽ പരിധിക്കുള്ളിലാണ് സർവേ. സസ്തനികളുടെ സാന്നിധ്യം ബൈനോക്കുലർ ഉപയോഗിച്ച് തിരിച്ചറിയുകയും അവിടെയെത്തി അനുബന്ധ വിവരങ്ങൾ ശേഖരിക്കുകയുമാണ് ചെയ്യുന്നത്. 2021 ആദ്യമായി CMFRI കടൽ സസ്തനികളുടെ വിവരശേഖരണത്തിനുള്ള ഗവേഷണ ദൗത്യത്തിന് തുടക്കമിട്ടത്. ആദ്യഘട്ടത്തിൽ വിവിധ ഇനം തിമിംഗലങ്ങൾ, ഡോൾഫിനുകൾ ഉൾപ്പെടെ 16 ഇനം കടൽ സസ്തനികളുടെ സാന്നിധ്യം ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് CMFRI രേഖപ്പെടുത്തുകയും ഉണ്ടായി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം 2023 പദ്ധതി പുനരാരംഭിക്കുകയും ചെയ്തു. ഇന്ത്യ മുഴുവൻ സർവേ നടത്തുന്നതിനായി 100 ദിവസം എടുക്കുമെന്നാണ് കരുതുന്നത്.